Network News is brought to you in association with Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyegan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakkara, Kannur, since 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പവിത്രം പോലെ പയ്യന്നൂരിന് സ്വന്തം. സെഞ്ചുറി ഫാഷൻ സിറ്റി. ഗുരു ഇന്റർലോക്ക്, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിന് സഹകരണ പ്രസ്ഥാനം വലിയ പങ്കാണ് വഹിച്ചതെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. സഹകരണ മേഖലയെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നതായും എ എൻ ഷംസീർ. നവംബർ 30-നുള്ളിൽ കുഞ്ഞിമംഗലം പുതിയ പുഴക്കര റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കുമെന്ന് എം വിജൻ എം എൽ എ. തീരുമാനം നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ. കോൺഗ്രസ് ഈസ്റ്റേളരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നീന്തൽ പരിശീലനത്തിൽ അപൂർവ റെക്കോർഡുമായി ഒരു പൊതുവിദ്യാലയം. കുട്ടികളെ നിർബന്ധമായും നീന്തൽ പരിശീലിപ്പിക്കുന്നത് കോറോം ദേവി സഹായം യു പി സ്കൂളിൽ. പരിശീലനം 35 വർഷം പിന്നിട്ടു. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിന് സഹകരണ പ്രസ്ഥാനം വലിയ പങ്കാണ് വഹിച്ചതെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. മാടായി ബാങ്ക് എ ടി എം ഉദ്ഘാടനം മാട്ടൂലിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ബാങ്കിൽ നടന്ന തട്ടിപ്പിന്റെ പേരിൽ എല്ലാ സഹകരണ ബാങ്കുകളും മോശമാണെന്ന് വരുത്തി തീർക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഇതിനു പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ടെന്നും സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. സഹകരണ പ്രസ്ഥാനങ്ങളും ഈ പ്രദേശത്തെ സാമൂഹിക മാറ്റത്തിന്, കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ബാങ്ക് കേവലം കടം കൊടുക്കൽ മാത്രമല്ല, ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയല്ല, അതിനപ്പുറത്ത് വൈവിധ്യവൽക്കരണം നടത്തിയ ഒരു ബാങ്കാണ് മാടായി ബാങ്ക്. നിരവധി വൈവിധ്യവൽക്കരണ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു ബാങ്ക്. ജനങ്ങൾക്ക് കടം കൊടുക്കുന്നു, ജനങ്ങളെ നിക്ഷേപം സ്വീകരിക്കുന്നു, ലാഭവിഹിതം കൊണ്ട് എന്തൊക്കെ ഗുണകരമായ കാര്യങ്ങൾ ഓരോ പ്രദേശത്തും ചെയ്യാം എന്നും കാട്ടിക്കൊടുത്തൊരു ബാങ്കാണ്. അതുകൊണ്ടാണ് ഈ ബാങ്ക് ഈ രീതിയിൽ പടർന്ന് പന്തിരിച്ചിട്ടുള്ളത്. 10 പഞ്ചായത്തിലാണ് ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ. നഗരപ്രദേശങ്ങളില്ല, പൂർണ്ണമായും പഞ്ചായത്തിലാണ്. നഗരപ്രദേശമില്ലാത്ത പഞ്ചായത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എങ്ങനെ ഇങ്ങനെ വളർന്നു? അതിൻ്റെ ഉത്തരം അവരുടെ സാമൂഹിക സേവന സന്നദ്ധത തന്നെയാണ്. സാമൂഹിക സേവന സന്നദ്ധതയോടുകൂടി പ്രവർത്തിച്ചാൽ ഏത് സ്ഥാപനവും ഇതുപോലെ പടർന്ന് പന്തലിക്കും എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് മാടായി കോഓപ്പറേറ്റീവ്. അത് തിരിച്ചറിയാൻ സാധിക്കണമെന്നും കാലത്തിനനുസരിച്ച് ബാങ്കിംഗ് മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹകരണ ബാങ്കുകൾക്ക് കഴിയണമെന്നും എ എൻ ഷംസീർ പറഞ്ഞു. മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് മാട്ടൂൽ മെയിൻ ബ്രാഞ്ച് പരിസരത്താണ് എ ടി എം, ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ സ്ഥാപിച്ചത്. ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷനായി. ബാങ്ക് പ്രസിഡന്റ് പി പി ദാമോദരൻ, മുൻ എം എൽ എ ടി വി രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ, ഒ വി നാരായണൻ, എ പി ഗംഗാധരൻ, എം വി ശശി, ടി കെ ദിവാകരൻ, പി സജീവ്, ഇ പി ഹേമചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. നവംബർ 30-നുള്ളിൽ കുഞ്ഞിമംഗലം പുതിയ പുഴക്കര റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കുമെന്ന് എം വിജിൻ എം എൽ എ. നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്.
ഏഴിലൂടെ കുഞ്ഞിമംഗലം പുതിയപുഴക്കര കുന്നരു കാരന്തോട് റോഡ് നവംബർ 30 താൽക്കാലികമായെങ്കിലും ഗതാഗത യോഗ്യമാക്കുമെന്ന് എം വിജിൻ MLA അറിയിച്ചു. നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. കുഞ്ഞിമംഗലം പുതിയപുഴക്കര കുന്നരു കാരന്താട് റോഡ് മെക്കാടൻ ടാറിംഗ് പ്രവൃത്തി 2018 ആരംഭിച്ചത്. ഏഴിലോട് മുതൽ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ഭാഗം ടാറിംഗ് പൂർത്തിയാക്കിയിരുന്നു. ബാക്കി വരുന്ന പുതിയപുഴക്കര കുന്നരു കാരന്താട് വരെയുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ നടന്നിരുന്നില്ല. കോവിഡ് പ്രതിസന്ധിയും കരാറുകാരന്റെ മരണവും സ്ഥലം വിട്ടുകിട്ടാത്തതും പ്രവൃത്തിയെ ബാധിച്ചു. റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായ സാഹചര്യത്തിൽ നാട്ടുകാർ വലിയ പ്രതിഷേധവും ഉയർത്തി. റോഡിൽ വീണ് അപകടങ്ങൾ തുടർക്കഥയായി മാറിയിരുന്നു. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് എം വിജിൻ MLAയുടെ സാന്നിധ്യത്തിൽ നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം തമ്പാൻ വൈദ്യർ സ്മാരക വായനശാല പരിസരത്ത് ചേർന്നത്. നവംബർ 30 റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കുമെന്നും റോഡരികിലെ റവന്യൂ ഭൂമി അളന്നു തിട്ടപ്പെടുത്തുമെന്നും MLA അറിയിച്ചു. കിഫ്ബിയുടെ സമ്മർദ്ദം നമുക്കുണ്ട് സമയബന്ധിതമായി തീർക്കാത്തതിന്റെ ഭാഗമായിട്ട്. കരാറുകാരുടെ ഭാഗത്തുള്ള വലിയ പ്രശ്നമുണ്ട്. ഞാനത് വളരെ ഗൗരവത്തോടുകൂടെ പറയാൻ കാരണം അത് ഒരുപക്ഷെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ജനപ്രതി എന്ന രീതിയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. കരാറുകാരൻ പറയുന്നത് എനിക്ക് നിശ്ചയിക്കപ്പെട്ട തീയതി 2018 തുടങ്ങിയ പദ്ധതിക്ക് നിശ്ചയിക്കപ്പെട്ട തീയതികളിലേക്ക് നമുക്ക് ഇത് സ്ഥലം ലഭ്യമല്ലാത്തത് കൊണ്ട് നമുക്ക് പിൻവാങ്ങലില്ലാതെ മറ്റൊരു നിർവാഹമില്ല, വലിയ നഷ്ടമുണ്ടാകും എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം നാടിൻ്റെ ജനങ്ങളുടെ വലിയ പ്രശ്നമുണ്ട്. അപ്പൊ യാത്രായോഗ്യമാക്കുക എന്നത് നമ്മളിപ്പോ നിർവഹിക്കപ്പെടും. 30 റോഡ് യാത്രായോഗ്യമാക്കുന്ന നിലയിലേക്ക് മാറും. അത് പോരാ, നമുക്കത് 7 ഡ്രൈനേജും ഒക്കെയുള്ള ഒരു വിപുലമായ പദ്ധതിയായി ഒരു 50 അപ്പുറമുള്ള നമ്മുടെ കുഞ്ഞിമംഗലം പ്രദേശത്തെ കൂടി കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടലാക്കി മാറ്റണം എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഒരു ഘട്ടത്തിലും ഒരു ജനപ്രതിനിധി, അത് ഞാനായിക്കോട്ടെ അതിന് മറ്റൊരാൾ ആയിക്കോട്ടെ, ആർക്കും ഒരു നാടിൽ പദ്ധതി ഉണ്ടാകരുത്, റോഡ് പൊളിഞ്ഞു കിടക്കണം, ആ പൊളിഞ്ഞു കിടന്ന് അത് ആകെ തകർന്ന് ആർക്ക് ഗതാഗത യോഗ്യമാകരുത് എന്നൊരു ആഗ്രഹവും ഒരു ജനപ്രതിക്കും ഉണ്ടാകില്ല. റോഡരികിലെ ഭൂമിയും ആവശ്യമായ കൺസെന്റും കിട്ടുന്ന മുറയ്ക്ക് കിഫ്ബി മാനദണ്ഡപ്രകാരം മെക്കാടൻ ടാറിംഗ് നടത്തും. CKP പത്മനാഭൻ യോഗത്തിൽ അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV ദീപു, KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ PR രാജേഷ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കോൺഗ്രസ് ഈസ്റ്റ് എളേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈസ്റ്റലേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ ചിറ്റാരിക്കാലിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കരിമഠം അധ്യക്ഷനായി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷഫീർ മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് PK ഫൈസൽ തിരഞ്ഞെടുപ്പ് വിശദീകരണം നടത്തി. KPCC അംഗം കൃഷ്ണൻ കരിമ്പിൽ, ശാന്ത ഫിലിപ്പ്, ടോമി പ്ലാച്ചേരി, സെബാസ്റ്റ്യൻ പതാലിൽ, ജോമോൻ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഇലന്തൂരിലെ നരബലിയിൽ പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് BJP പ്രകടനം. BJP എരമം കുറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടത്തിയത്. ഇലന്തൂരിൽ 2 സ്ത്രീകൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ട് BJP എരമംകുറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓലയമ്പാടിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ
ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നയാൾ എന്ന് പറഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ എന്നും അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി എന്നും ഒക്കെ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നു ആ പാർട്ടി പ്രവർത്തകൻ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകൻ എം സുഭാഷ്, ജയപ്രകാശ് മംഗലാട്ട്, വി നാരായണൻ, എം വി മനോജ്, സുധീഷ് പനയന്തൽ, രവീന്ദ്രൻ കക്കറ, കൃഷ്ണൻ കായപ്പൊയിൽ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ബി ജെ പി എരമങ്കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു അരയമ്പത്ത് അധ്യക്ഷനായി. നേതാക്കളായ കുഞ്ഞികൃഷ്ണൻ വെള്ളോറ, വി ആർ സുനിൽ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നീന്തൽ പരിശീലനത്തിൽ അപൂർവ റെക്കോർഡുമായി ഒരു പൊതുവിദ്യാലയം. കോർ ഓഫ് ദേവി സഹായം യു പി സ്കൂളാണ് കുട്ടികളെ നിർബന്ധമായും നീന്തൽ പരിശീലിപ്പിക്കുന്നത്. കോറോം ദേവി സഹായം യു പി സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കാർക്കും നീന്തലിനെ പേടിക്കേണ്ട. പാഠ്യപ്രവർത്തനത്തിനൊപ്പം നീന്തൽ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് സ്കൂൾ അധികൃതർക്ക് നിർബന്ധമാണ്. ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യ കാര്യമായി നീന്തൽ പഠനം മാറുന്ന കാലത്ത് ഈ സ്കൂൾ മാതൃകയാകുകയാണ്. കഴിഞ്ഞ 35 വർഷമായി വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂൾ മാനേജറും പയ്യന്നൂർ നഗരസഭ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനും റിട്ടയേർഡ് പ്രധാനാധ്യാപകനുമായ പി പി രവീന്ദ്രൻ മാസ്റ്റർ, റിട്ടയേർഡ് പ്രധാനാധ്യാപകൻ പി വി വിജയൻ മാസ്റ്റർ, സ്കൂൾ പ്രധാനാധ്യാപിക പി ഉഷ ടീച്ചർ, പരിശീലകരായ പി ലക്ഷ്മണൻ, പി വി അർജുൻ എന്നിവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകുന്നു. പുല്ലേരി വാദ്യാർ ഇല്ലക്കുളത്തിലാണ് പരിശീലനം. ഈ അധ്യയന വർഷം 100 കുട്ടികളാണ് നീന്തൽ പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. രാവിലെ 6:30 തുടങ്ങുന്ന പരിശീലനം 8:30 വരെ നീളും. 3 ബാച്ചുകളിലായി 5, 6, 7 ക്ലാസ്സിലെ കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. കോറോം ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിലെ 15 വിദ്യാർത്ഥികളുടെ പരിശീലനവും ഇവിടെ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചിരുന്നു. സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ കഴിഞ്ഞ കാലങ്ങളിൽ കുട്ടികൾക്കൊപ്പം പരിശീലനം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ 35 വർഷമായി നമ്മൾ ഈ വിദ്യാലയത്തിൽ നീന്തൽ പരിശീലനം നടത്തുന്നത്. 1985 നമ്മുടെ 7 തരത്തിലെ കുട്ടികളോട് നിങ്ങൾക്ക് എത്ര പേർക്ക് നീന്താൻ അറിയാമെന്ന് ചോദിച്ച സമയത്ത് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ കൈപ്പറ്റിയുള്ളൂ. നമ്മുടെ ഈ കോറോത്താണെങ്കിൽ ധാരാളം കുളങ്ങളും ഒക്കെ തന്നെയുണ്ട്. എന്നിട്ടും കുറച്ച് കുട്ടികൾക്ക് മാത്രമേ നീന്താൻ വേണ്ടി പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിശീലനം ഇവിടെ ആരംഭിച്ചത്. റോവർ ലീഡർ ലക്ഷ്മണ മാഷ്, അതേപോലെ തന്നെ ഞാൻ, പിന്നെ വിജയ മാഷ്, പിന്നെ ഉഷ ടീച്ചർ, ഇപ്പോൾ അർജുൻ മാഷ്. അങ്ങനെ 2000 കുട്ടികളെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഇവിടെ നീന്താൻ പഠിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭോപ്പാലിൽ വെച്ച് നാഷണൽ യൂത്ത് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ തൃക്കരിപ്പൂർ കരോളത്തെ അനുപ്രിയയ്ക്ക് ജന്മനാട്ടിൽ പൌരസ്വീകരണം നൽകി. ഡിവൈഎഫ്ഐ സൌത്ത് തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭോപ്പാലിൽ നടന്ന നാഷണൽ യൂത്ത് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ തൃക്കരിപ്പൂർ കരോളത്തെ അനുപ്രിയയ്ക്ക് ജന്മനാട്ടിൽ പൌരസ്വീകരണമൊരുക്കി. ഡിവൈഎഫ്ഐ സൌത്ത് തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ സാംസ്കാരിക കായിക രംഗത്ത് വരുന്ന തലമുറക്കാർക്ക് പ്രചോദനം നൽകുന്ന നൃത്തങ്ങൾ കൈവരിക്കുക എന്നത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഇതുപോലെ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം പകരുന്ന കാര്യമാണ്. നമ്മുടെ ജില്ലയിലും കേരള സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്ത് ഭോപ്പാലിൽ നടന്ന 17 ദേശീയ യൂത്ത് മീറ്റിൽ ചടങ്ങിൽ സംസ്ഥാന മാധ്യമ അവാർഡ് നേടിയ പ്രസാദ് പുതിയടത്ത്, ക്ഷേത്രകലാ പുരസ്കാരം നേടിയ നാരായണൻ മണിയാണി, മാസ്റ്റേഴ്സ് മീറ്റിൽ സ്വർണം നേടിയ കുഞ്ഞികൃഷ്ണൻ എന്നിവരെ ആദരിച്ചു. മേഖലാ പ്രസിഡന്റ് സുദീപ് ഗംഗൻ അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറി കെ കനേഷ്, സിപിഐഎം സൌത്ത് ലോക്കൽ സെക്രട്ടറി എം കെ കുഞ്ഞികൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം എം പി കരുണാകരൻ, മേഖലാ സെക്രട്ടറി ടി വി വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. കരോളത്തുനിന്നും തുറന്ന വാഹനത്തിൽ ബാൻഡമേളത്തിന്റെ അകമ്പടിയോടെ ആനയിച്ചാണ് അനുപ്രിയയെ സ്വീകരണവേദിയിലേക്ക് ആനയിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഡിവൈഎഫ്ഐ മെമ്പർഷിപ്പ് ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂരിൽ നടന്നു. നാഷണൽ യൂത്ത് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ അനുപ്രിയയ്ക്ക് അംഗത്വം നൽകി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു.
മതനിരപേക്ഷ ഇന്ത്യ, സർഗാത്മക യൗവനം, DYFI അംഗമാവുകയെന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നാഷണൽ യൂത്ത് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ അനുപ്രിയയ്ക്ക് അംഗത്വം നൽകി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് നിർവഹിച്ചു. ഈ മാസം 23 വരെ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി 200,000 പേരെ അംഗങ്ങളാക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് DYFI. സംസ്ഥാന കമ്മിറ്റി അംഗം KR അനിഷേദ്യ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MV സുജിത്, CV ശരത്, ബ്ലോക്ക് സെക്രട്ടറി K കനേഷ്, മേഖലാ സെക്രട്ടറി TV വിനോദ്, മേഖലാ പ്രസിഡന്റ് സുദീപ് ഗംഗൻ, ബ്ലോക്ക് ട്രഷറർ ഉമേഷ് പിലിക്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ശ്രീനാരായണ വിദ്യാലയത്തിൽ നടന്ന ചടങ്ങ് IRPC സോണൽ രക്ഷാധികാരി TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ GD മാസ്റ്റർ ദിനം ആചരിച്ചു. സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച ലളിത ജീവിതത്തിന് ഉടമയായിരുന്നു GD മാസ്റ്റർ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ TV രാജേഷ് പറഞ്ഞു. ഏതാണ്ട് 3 പതിറ്റാണ്ടിലധികം കാലം അധ്യാപകനായി, ഒരു മികച്ച അധ്യാപകനായി, വിദ്യാർത്ഥികളുടെ മനസ്സിൽ എന്നുമെന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യാപകനായി, ഒരു മാതൃകാ അധ്യാപകനായി പ്രവർത്തിച്ചു. അതിനിടയിൽ അദ്ദേഹം അധ്യാപക സംഘടനയുടെ പ്രവർത്തകൻ. ഡോക്ടർ ഹരിദാസ് അധ്യക്ഷനായി, PV ലക്ഷ്മണൻ നായർ, TV നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. എക്സൈസ് ഓഫീസർ KV സുബിന ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു. പ്രമോദ് അടുത്തില നിർമ്മാണകല കൈകാര്യം ചെയ്തു. ഉച്ചയ്ക്ക് GD മാസ്റ്ററുടെ കുടുംബാംഗങ്ങൾ സ്നേഹവിരുന്നൊരുക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. DYFI പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രചരണ ജാഥ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത്. തൊഴിലില്ലായ്മയ്ക്കെതിരെ മതനിരപേക്ഷ ഇന്ത്യക്കായി യുവജന മുന്നേറ്റമെന്ന മുദ്രാവാക്യമുയർത്തി 3 നവംബർ DYFI പാർലമെന്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ പ്രചാരണാർത്ഥം പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റി നടത്തുന്ന കാൽനട പ്രചാരണ ജാഥയ്ക്ക് അരവഞ്ചാൽ, മാത്തിൽ, കുണ്ടയംകോവൽ, കാങ്കോൽ എന്നിവിടങ്ങളിൽ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. നിഖിൽദാസ്, പി അനീഷ്, VV ഭാസ്കരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മാത്തിൽ ടൗണിൽ സ്വീകരണം നൽകിയത്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU ജാഥയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. ജാഥ ലീഡർ PP സിധിൻ, ജാഥ മാനേജർ VP രജീഷ്, വൈസ് ക്യാപ്റ്റൻ CA നമിത തുടങ്ങിയവർ സംസാരിച്ചു. വൈകിട്ടോടെ ഏറ്റുകൊടുക്ക ചെറുപാറയിൽ വച്ച് DYFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി ജാഥയുടെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. December 29 മുതൽ 2023 January 1 വരെ കോഴിക്കോട് നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി ലഹരിക്കെതിരെ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളാപ്പിൽ നടന്ന പരിപാടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. December 29 മുതൽ 2023 January 1 വരെ കോഴിക്കോട് നടക്കുന്ന മുജാഹിദ് 10th സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ പടർന്നു പന്തലിക്കുന്ന ലഹരിക്കെതിരെ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. വെള്ളാപ്പ് ഹൌസ് ബോട്ടിൽ നടന്ന പരിപാടി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സംഘം ഇങ്ങനെ വട്ടം കറങ്ങി സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട്, നിങ്ങൾ സംശയിക്കേണ്ട മദ്രസ കേന്ദ്രീകരിച്ചു പോലും ഇപ്പോ ഈ സംഘം കറങ്ങുകയാണ്. MK സഫറലി അധ്യക്ഷനായി, ചന്ദേര ജനമൈത്രി ബീറ്റ് ഓഫീസർ സുരേഷൻ കാനം, അലി ഷാക്കിർ മുണ്ടേരി, PK സക്കരിയ സ്വലാഹി എന്നിവർ ക്ലാസ് എടുത്തു. MVC മുഹമ്മദ് കുഞ്ഞി, നജ്മുദ്ദീൻ സലാഹി, സൈനുദ്ദീൻ, നിഷാം പട്ടേൽ, മുഹമ്മദ് അലി നജ്മി എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. CPIM കടന്നപ്പള്ളി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാട്ടൂർ കുമാരൻ 19th ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. CPIM കടന്നപ്പള്ളി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടോന്താറിൽ നടന്ന കാട്ടൂർ കുമാരൻ 19th ചരമവാർഷിക ദിനാചരണം CPIM ജില്ലാ കമ്മിറ്റി അംഗം ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രസ്ഥാനത്തിന്റെ കുടിയെടുത്ത് മുമ്പിലേക്ക് വന്നാൽ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ലാത്ത കാലത്താണ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധിക്കാതെ
അങ്ങനെ ഒരു പ്രതീക്ഷ പോലും മനസ്സിൽ വെച്ച് പുലർത്താൻ പറ്റാത്ത കാലത്താണ് ആദ്യകാല നേതാക്കന്മാരും പ്രവർത്തകരും എല്ലാം ചെങ്കൊടിയും എടുത്തു പിടിച്ചുകൊണ്ട് കർഷകന്റെയും തൊഴിലാളിയുടെയും പ്രശ്നം ഉയർത്തിപ്പിടിക്കാൻ, അവനെ മനുഷ്യനായി ഉയർത്തിപ്പിടിക്കാൻ. മാടക്ക ദാമോദരൻ അധ്യക്ഷനായി, ടി വി ചന്ദ്രൻ, ടി പി പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ലഹരിക്കുമെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ശകുന്തള ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാടായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും ലഹരിക്കുമെതിരെ നടന്ന ക്യാമ്പയിൻ മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി ശകുന്തള ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന 2023 ജനുവരി മാസം നമ്മുടെ സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനം ഈ നവംബർ മാസം ആലപ്പുഴ ജില്ലയിൽ വെച്ചും അതിൻ്റെ ജില്ലാ സമ്മേളനം ഈ ഒക്ടോബർ മാസം 24, 25, 26 തീയതികളിലായി നമ്മൾ കണ്ണൂർ ജില്ലയിൽ വെച്ച് നടക്കുകയാണ്. കണ്ണൂർ ജില്ലയും കരിപ്പറമ്പിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ഇന്ന് മുതൽ വിവിധങ്ങളായ പരിപാടികൾ ഇന്ന് നമ്മളൊക്കെ പതാക ദിനമായി ആചരിച്ചു കഴിഞ്ഞു. പയ്യന്നൂർ എക്സൈസ് റേഞ്ച് പ്രിവെന്റീവ് ഓഫീസർ എം രാജീവൻ ക്ലാസ് എടുത്തു. ആർ അജിത അധ്യക്ഷയായി. പി പ്രഭാവതി, പി പി തമ്പായി, വി എ കോമളവല്ലി, എം വി ഷീമ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. സംഘശക്തി, നെടുവപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ബാലസംഘം കരുവള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ബാലസംഘം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജിഷ്ണുവിന് അനുമോദനം നൽകി. പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജിഷ്ണുവിന് സംഘശക്തി, നെടുവപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയം, ബാലസംഘം കരുവള്ളൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അനുമോദനം ഏർപ്പെടുത്തിയത്. എന്നാൽ താൻ കേസുകൂട് സിനിമയിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പൊട്ടിയ സ്ലേറ്റും കീറിയ ബുക്കും ഒപ്പം പൊട്ടിയ പാത്രവുമായി സ്കൂളുകളിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നു ബാലസംഘം ഉച്ചക്കഞ്ഞി തന്നേ തീരുന്നതാണ്. എന്താണ് പൊട്ടിയ സ്ലേറ്റും കീറിയ ബുക്കും ഒപ്പം പൊട്ടിയ പാത്രവുമായി സ്കൂളുകളിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നു ബാലസംഘം ഉച്ചക്കഞ്ഞി തന്നേ തീരും. എന്താ ഈ പൊട്ടിയ സ്ലേറ്റ് എന്ന് പറയാൻ കാരണം? ജിഷ്ണുവിനുള്ള ഉപഹാരവും ചടങ്ങിൽ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ സമ്മാനിച്ചു. ബാലസംഘം ജോയിന്റ് കൺവീനർ എൻ വി അശോകൻ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി എം വി പവിത്രൻ, പി രമേശൻ, വി പ്രദീപൻ, ടി വി ചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ബാലസഭാ പ്രവർത്തകർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ജലം ബാലോത്സവം സംഘടിപ്പിച്ചു. മുതിർന്ന പരിഷത്ത് പ്രവർത്തകൻ പി അപ്പുക്കുട്ടൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്നൂർ യു പി സ്കൂളിൽ ജലം ബാലോത്സവം സംഘടിപ്പിച്ചു. ചടങ്ങിൽ ടി വി വിജയൻ മാസ്റ്റർ അധ്യക്ഷനായി. മുതിർന്ന പരിഷത്ത് പ്രവർത്തകൻ പി അപ്പക്കുട്ടൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ എ രൂപേഷ്, കെ പി മുകുന്ദൻ, പി യു ബിന്ദു ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. പി ടി രാജേഷ് മാസ്റ്റർ, എ മുകുന്ദൻ, പി വി വിജയൻ മാസ്റ്റർ, കെ വി രവീന്ദ്രൻ മാസ്റ്റർ, എ വി മധു തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. നിങ്ങളെ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല സംഗതികളും വെറുതെ പഠിക്കുന്നില്ല, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. നമ്മൾ കളിച്ചോണ്ട് തിരിച്ചോണ്ടൊക്കെ പഠിക്കും കേട്ടാ, വെറുതെ ഉത്സവത്തിൽ വന്നെ. അപ്പോൾ നമ്മൾ സ്കൂൾ പറഞ്ഞത് 60 കുട്ടികൾ യു പി ക്ലാസ്സിലെ അല്ലെങ്കിൽ 4 ക്ലാസ്സിലെ വിജ്ഞാന പരീക്ഷ ഉന്നയിക്കാം, ജ്ഞാന പരീക്ഷ എഴുതിയിട്ടുണ്ടാകും. സന്തോഷമായിക്കോട്ടെ, 60 കുട്ടികൾ വേണം. അങ്ങനെയാണെങ്കിൽ 3 ബാച്ചുകളാക്കി, 20-20 വീതമുള്ള 3 ബാച്ചുകളാക്കിയിട്ട് മാത്തിൽ ഗവൺമെന്റ് സ്കൂൾ 1975-76 എസ് എസ് എൽ സി ബാച്ച് സംഗമം സ്കൂളിൽ നടന്നു. വീണ്ടും 76 എന്ന പേരിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ സെവനാർട്സ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു. മാത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന സംഗമം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സിനിമാ നിർമ്മാതാവുമായ സെവനാർട്സ് മോഹനൻ നിലവിളക്ക് കൊളുത്തിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഞാനിവിടെ ഇവിടെ തന്നെ ആയിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇവിടെ അറിയാം. ഞാനിവിടെ താഴെ ഈ മാസത്തിൽ ചായക്കട നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ അമ്മാവിൻ്റെ കൂടെ
എന്റെ ഒന്നിച്ച് പഠിച്ച പല കുട്ടികൾക്കും എന്റെ അധ്യാപകർക്കും പറഞ്ഞു, ഞാൻ എന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങിച്ചു കുടിച്ച പല സ്റ്റുഡൻസുകളും ഉണ്ടാവും. ഇവിടെ സ്കൂൾ കഴിഞ്ഞ് നമ്മൾ പല വഴികളും പല മേഖലകളും കറങ്ങിയ അവസാനം ഞാൻ 78 ചെന്നൈയിൽ പോകുന്നത്. പഠനകാലത്തെ നാടക പ്രവർത്തനങ്ങളെ കുറിച്ചും പിന്നീട് സിനിമയിൽ വന്നുയരങ്ങൾ കീഴടക്കാൻ സാധിച്ചതിനെ കുറിച്ചും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വാചാലനായി. ഉദ്ഘാടനത്തിനു ശേഷം പഴയ ഓർമ്മകൾ പുതുക്കുകയും കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കൗമാരക്കാരായി മാറുകയായിരുന്നു ഈ സഹപാഠികൾ. തങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂളിൽ പ്രാർത്ഥനയായി ചൊല്ലിക്കൊണ്ടിരുന്ന അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന അതേ പ്രാർത്ഥനാ ഗാനത്തോടു കൂടിയായിരുന്നു പരിപാടി ആരംഭിച്ചത്. സി സുന്ദരൻ, കെ ഭാസ്കരൻ, കെ കരുണാകരൻ, മാത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് കെ വി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കയ്യൂർ ചീമേനി പഞ്ചായത്ത് കൈത്താങ്ങ് എസ് സി മേഖല പ്രത്യേക ആരോഗ്യ പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. എ ജി അജിത് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയായ കൈത്താങ്ങ് എസ് സി മേഖല പ്രത്യേക ആരോഗ്യ പരിരക്ഷാ പരിപാടിയുടെ ഭാഗമായാണ് കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ചീമേനി അത്തൂട്ടി കോളനിയിൽ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ജി അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ രംഗത്ത് വലിയ വലിയ മാറ്റങ്ങളാണ് അടുത്ത കാലത്തായിട്ട് നമുക്ക് വരുത്താൻ വേണ്ടി കഴിഞ്ഞത്. നമ്മുടെ എല്ലാ ആസ്പത്രികളിലും ഏറ്റവും സൗകര്യപ്രദമായിട്ട്, നമുക്കറിയാലോ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെയാണ്. അത് ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള തലത്തിലേക്ക് മാറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർഡ് മെമ്പർ കെ ശശികല അധ്യക്ഷയായി, മെഡിക്കൽ ഓഫീസർ പി വി അരുൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ രാജീവൻ, അംഗനവാടി വർക്കർ സുധർമിണി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ പി വി അരുൺ നയിച്ച മെഡിക്കൽ ക്യാമ്പിൽ ദിവ്യ, ഫാർമസിസ്റ്റ് അഭിനീഷ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി വി ഷൈജ, കെ എ ജഫീന, ആശാ വർക്കർ ടി വി പത്മിനി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിന് സഹകരണ പ്രസ്ഥാനം വലിയ പങ്കാണ് വഹിച്ചതെന്ന് സ്പീക്കർ എ എൻ ഷംസീർ. സഹകരണ മേഖലയെ തകർക്കാൻ ആസൂത്രിതമായ ശ്രമം നടക്കുന്നതായും എ എൻ ഷംസീർ. നവംബർ 30 കുഞ്ഞുമംഗലം പുതിയ പുഴക്കര റോഡ് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കുമെന്ന് എം വിജൻ എം എൽ എ. തീരുമാനം നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിൽ. കോൺഗ്രസ് ഈസ്റ്റ് എളരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നീന്തൽ പരിശീലനത്തിൽ അപൂർവ റെക്കോർഡുമായി ഒരു പൊതുവിദ്യാലയം. കുട്ടികളെ നിർബന്ധമായും നീന്തൽ പരിശീലിപ്പിക്കുന്നത് കോറോം ദേവി സഹായം യു പി സ്കൂളിൽ. പരിശീലനം 35 പിന്നിട്ടു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.